എല്ലാവർക്കും ഒരു നല്ല ദിനം ആശംസിക്കുന്നു പ്രിയപ്പെട്ട കുട്ടികളെ പത്താം ക്ലാസ്സിലെ യെസ് എസിലെ ചരിത്രത്തിലെ സമരവും സ്വാതന്ത്ര്യവും എന്ന ആറാമത്തെ പാഠമാണ് ഇന്ന് ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് നന്നായി ശ്രദ്ധിക്കുക ഇന്ത്യയിലെ സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടിയെടുക്കാൻ ഗാന്ധിജിക്ക് സാധിച്ചതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം ഇന്ത്യയിലെ സാധാരണക്കാരുടെ വിശ്വാസവും അംഗീകാരവും നേടിയെടുക്കാൻ ഗാന്ധിജിക്ക് സാധിച്ചതിൻ്റെ കാരണങ്ങൾ എന്തെല്ലാം സാധാരണ ജനങ്ങളുടെ വേഷം ഭക്ഷണം വസ്ത്രം എന്നിവ സ്വീകരിക്കുക വഴി ഗാന്ധിജി ജനകീയനായി ദക്ഷിണാഫ്രിക്കയിൽ ഗാന്ധിജി നടത്തിയ സമരങ്ങൾ അദ്ദേഹത്തെ പ്രശസ്തനാക്കി ദക്ഷിണാഫ്രിക്കയിലെ ഇന്ത്യക്കാരുടെ പ്രശ്നങ്ങളിൽ ഇടപെട്ടു സാധാരണക്കാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്ന രക്ഷകനായി ജനങ്ങൾ ഗാന്ധിജിയെ കണ്ടു ഗാന്ധിജി നയിച്ച പ്രാദേശിക സമരങ്ങൾ കാരണങ്ങളാണ് പറയുന്നത് ഗാന്ധിജി നയിച്ച പ്രാദേശിക സമരങ്ങളുടെ കാരണങ്ങൾ ഫലങ്ങൾ എന്നിവ പറയുന്നു സമരങ്ങൾ നടന്നത് ചമ്പാരനിലെ ആദ്യത്തെ സമരം ഉണ്ടായി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴിൽ അപ്പോൾ ഗാന്ധിജി കേരള ഇന്ത്യയിൽ നടത്തിയ ആദ്യത്തെ സമരമാണ് ചമ്പാരൻ സത്യാഗ്രഹം അത് ബീഹാറിലെ ചമ്പാരനിലെ കർഷകർക്ക് വേണ്ടി നടത്തിയതാണ് ബീഹാറിലെ ചമ്പാരിലെ നീലം കർഷകർക്ക് ബ്രിട്ടീഷുകാരുടെയും ജന്മിമാരുടെയും ചൂഷണങ്ങൾക്ക് വിധേയമായിരുന്നു അവർ അതിനു വേണ്ടിയാണ് ഗാന്ധിജി സമരം നടത്തിയത് അതിൻ്റെ ഫലം ഗാന്ധിജിയുടെ ഇടപെടൽ നീലം കർഷകർക്ക് അനുകൂലമായ നിയമങ്ങൾ പാസാക്കി ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കി ഈ കാര്യം ഗാന്ധിജിയുടെ ഇടപെടൽ മൂലം നീലം കർഷകർക്ക് അനുകൂലമായ നിയമങ്ങൾ പാസാക്കാൻ ബ്രിട്ടീഷുകാരെ നിർബന്ധിതരാക്കി എന്നതാണ് അതിൻ്റെ ഫലം രണ്ടാമത്തെ സമരമാണ് രണ്ടാമത്തെ സമരമാണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഗുജറാത്തിലാണ് അഹമ്മദാബാദ് ചമ്പാരൻ ബീഹാറിലാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിലാണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം നടന്നത് അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗത്തെ നേരിടാനായി തൊഴിലാളികൾക്ക് നൽകിയിരുന്ന ബോണസ് ബ്രിട്ടീഷുകാർ പിൻവലിച്ചതാണ് ഇതിലേക്ക് നയിച്ചത് അഹമ്മദാബാദിൽ പൊട്ടിപ്പുറപ്പെട്ട പ്ലേഗ് രോഗത്തെ നേരിടാനായി തൊഴിലാളികൾക്ക് നൽകിയിരുന്ന ബോണസ് ബ്രിട്ടീഷുകാർ പിൻവലിച്ചതാണ് ഇതിലേക്ക് നയിച്ചത് ചമ്പാരൻ്റെ പുരോഗ ഇതിൻ്റെ കാരണം പ്രധാനപ്പെട്ട ഇതിൻ്റെ കാരണമാണ് പറഞ്ഞത് ഇതിൻ്റെ ഫലമായിരുന്നു ഗാന്ധിജിയുടെ ഇടപെടലിനെ തുടർന്ന് അധികാരികൾ ശമ്പള വർദ്ധനവ് അംഗീകരിച്ചു എന്നത് അപ്പോൾ അഹമ്മദാബാദിലെ മിൽ സമരവും വിജയത്തിലേക്ക് എത്തിച്ചു ഗാന്ധിജി ഇടപെട്ട രണ്ടാമത്തെ സമരമാണ് അഹമ്മദാബാദിലെ തുണിമിൽ സമരം ഗാന്ധിജിയുടെ മൂന്നാമത്തെ പ്രാദേശിക സമരമാണ് കേദയിലെ കർഷക സമരം കേദ ഗുജറാത്തിൽ തന്നെയാണ് ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ടിൽ തന്നെയാണ് കേദയിലെ കർഷക സമരം നടന്നത് വരൾച്ചയും കൃഷിനാശവും മൂലം ദുരിതത്തിലായ ഗുജറാത്തിലെ കേദയിലെ കർഷകരിൽ നിന്നും ബ്രിട്ടീഷുകാർ നികുതി പിരിച്ചത് ഇവരെ സമരത്തിലേക്ക് നയിച്ചു അപ്പോൾ വരൾച്ച കൊണ്ടും കൃഷിനാശം കൊണ്ടും ദുരിതത്തിലായ ഗുജറാത്തിലെ കേദയിലെ കർഷകരിൽ നിന്നും ബ്രിട്ടീഷുകാർ നികുതി പിരിച്ചതാണ് ഇവരെ സമരത്തിലേക്ക് നയിച്ചത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ നടന്ന നികുതി നിഷേധവും സത്യാഗ്രഹവും കാരണം നികുതി പിൻവലിച്ചു ഈ മൂന്ന് സമരങ്ങളും നമ്മൾ അറിഞ്ഞിരിക്കണം ഒന്ന് ചമ്പാരൻ സത്യാഗ്രഹം ആയിരത്തി തൊള്ളായിരത്തി ആയിരത്തി തൊള്ളായിരത്തി പതിനേഴ് രണ്ട് അഹമ്മദാബാദിലെ തുണിമിൽ സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് മൂന്ന് കേരളയിലെ കർഷക സമരം ആയിരത്തി തൊള്ളായിരത്തി പതിനെട്ട് ഗാന്ധിജിയുടെ ആദ്യകാല സമരങ്ങളുടെ ഫലങ്ങളാണ് പറയുന്നത് ഗാന്ധിജിയുടെ സമര രീതിയും ആശയങ്ങളും സാധാരണ ജനങ്ങൾക്ക് പരിചയപ്പെടാൻ സാധിച്ചു ദേശീയ പ്രസ്ഥാനത്തിലേക്ക് എല്ലാ വിഭാഗം ആളുകളും ആകർഷിക്കപ്പെട്ടു ദേശീയ പ്രസ്ഥാനം ഗ്രാമങ്ങളിലേക്ക് വ്യാപിച്ചു എല്ലാ ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവായി ഗാന്ധിജി മാറി എല്ലാ ജനങ്ങൾക്കും സ്വീകാര്യനായ ദേശീയ നേതാവായി ഗാന്ധിജി മാറി ഇനി ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ റൗലറ്റ് നിയമമാണ് പറയുന്നത് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി ഭീകരവാദ പ്രവർത്തനങ്ങളെ തടയുക എന്ന ലക്ഷ്യത്തോടെ നടപ്പിലാക്കിയ നയമാണ് റൗലറ്റ് നിയമമാണ് പറയുന്നത് ഇന്ത്യയിലെ ദേശീയ പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായ ഭീകരവാദ പ്രവർത്തനങ്ങളെ തടയുക എന്ന ലക്ഷ്യത്തോടെ ബ്രിട്ടീഷുകാർ നടപ്പിലാക്കിയ നിയമമാണിത് വിചാരണ കൂടാതെ ആരെയും തടങ്കിൽ വെക്കാം എന്ന വ്യവസ്ഥ ഇതിനുണ്ടായിരുന്നു ഇതിൻ്റെ ഫലമായിട്ടാണ് ജാലിയൻ വാലാബായ് കൂട്ടക്കൊല ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിൽ ഉണ്ടായത് അപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി പത്തൊൻപതിലെ ജാലിയൻ വാലാബായ് കൂട്ടക്കൊലയ്ക്ക് പ്രധാന കാരണം ഈ റൗലറ്റ് നിയമമായിരുന്നു റൗലറ്റ് നയങ്ങൾക്ക് നിയമങ്ങൾക്കെതിരെ പഞ്ചാബിൽ പ്രതിഷേധിച്ച സൈഫുദ്ദീൻ കിച്ചിലു സത്യപാൽ എന്നിവരുടെ അറസ്റ്റിനെതിരെ പ്രതിഷേധിക്കാൻ ജനങ്ങൾ അമൃതസറിലെ ജാലിൻവാലാബാഗിൽ ഒത്തുകൂടി ജനറൽ ഡയറിൻ്റെ നേതൃത്വത്തിൽ സൈന്യം നിരായുധരായ ജനക്കൂട്ടത്തിന് നേരെ നിറയൊഴിച്ചു അനേകം ആളുകൾ മരണമടിഞ്ഞു ഇന്ത്യയിലെങ്ങും ജനരോഷം ശക്തമായി ദേശീയ പ്രസ്ഥാനം ശക്തമായി ഇങ്ങനെ ഉണ്ടായ വലിയ ഒരു സമരമായിരുന്നു ഇത് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് നടത്തിയ ദേശീയ പ്രക്ഷോഭങ്ങളാണ് ഇനി പറയുന്നത് നിസ്സഹകരണ സമരം സിവിൽ നിയമലംഘന പ്രസ്ഥാനം കിറ്റ് ഇന്ത്യ സമരം ഗാന്ധിജി ഇന്ത്യയിൽ ദേശീയ അടിസ്ഥാനത്തിൽ മൂന്ന് സമരങ്ങളാണ് നടത്തിയത് ഒന്ന് നിസ്സഹകരണം രണ്ട് സിവിൽ നിയമലംഘനം മൂന്ന് കിറ്റ് ഇന്ത്യ അതിൽ ഗാന്ധി ദേശീയതലത്തിൽ തലത്തിയ ആദ്യ സമരം നിസ്സഹകരണ സമരമാണ് ദേശീയതലത്തിൽ നടത്തിയ അവസാന സമരമാണ് കിറ്റ് ഇന്ത്യ സമരം നിസ്സഹകരണ സമരമാണ് പറയുന്നത് നിസ്സഹകരണ സമരത്തിൻ്റെ സവിശേഷതകൾ വക്കീലന്മാർ കോടതികൾ ബഹിഷ്കരിക്കുക വിദേശ വസ്തുക്കൾ ബഹിഷ്കരിക്കുക തിരഞ്ഞെടുപ്പുകൾ ബഹിഷ്കരിക്കുക ബ്രിട്ടീഷ് പുരസ്കാരങ്ങൾ തിരിച്ചു നൽകുക നികുതി നൽകാതിരിക്കുക വിദ്യാർത്ഥികൾ ഇംഗ്ലീഷ് വിദ്യാലയങ്ങൾ ബഹിഷ്കരിക്കുക ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ പ്രധാന നടപടിക്രമങ്ങൾ ഗാന്ധിജിയുടെ നിസ്സഹകരണ സമരത്തിനുള്ള ആഹ്വാനം ജനങ്ങൾ സ്വീകരിച്ചതിൻ്റെ ഉദാഹരണങ്ങളാണ് പറയുന്നത് അവധിക്കാല കർഷകർ നികുതി നൽകാൻ വിസമ്മതിച്ചു വടക്കൻ ആന്ധ്രയിലെ ഗിരി വനനിയമം ലംഘിച്ച് വനത്തിനുള്ളിൽ പ്രവേശിക്കുകയും ഉൽപ്പന്നങ്ങൾ ശേഖരിക്കുകയും ചെയ്തു ഉത്തർപ്രദേശിലെ കർഷകർ കോളനി ഉദ്യോഗസ്ഥരുടെ ചുമടുകൾ എടുക്കാൻ വിസമ്മതിച്ചു തൊഴിലാളികൾ പണിമുടക്കി വക്കീലന്മാർ കോടതിയിൽ പോകാൻ വിസമ്മതിച്ചു വിദ്യാർത്ഥികൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ സ്കൂളും കോളേജുകളും ഉപേക്ഷിച്ചു സ്ത്രീകളടക്കമുള്ള ജനവിഭാഗങ്ങൾ വസ്ത്രങ്ങൾ പൊതുനിരത്തുകളിൽ കൂട്ടിയിട്ട് കത്തിച്ചു തദ്ദേശീയ ഉൽപ്പന്നങ്ങളുടെ നിർമ്മാണത്തിന് പ്രാധാന്യം ലഭിച്ചു ഖാദി ഉൽപ്പന്നങ്ങൾ നിർമ്മിച്ചു ദേശീയ വിദ്യാലയങ്ങളുടെ സ്ഥാപനമുണ്ടായി ഇപ്പോൾ ദേശീയ വിദ്യാലയങ്ങളായ സ്ഥാപനം വളരെ പ്രധാനപ്പെട്ടതാണ് അന്നുണ്ടായ പ്രധാന വിദ്യാലയങ്ങളാണ് കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ജാമിയ മില്യ എന്നിവ കാശി വിദ്യാപീഠം ഗുജറാത്ത് വിദ്യാപീഠം ജാമിയ മില്യ എന്നിവ പിന്നെ അതുകൂടാതെ ഹിന്ദി പ്രചാരണം ഉണ്ടായി ഐത്വോച്ചാടന പ്രവർത്തനങ്ങൾക്ക് പ്രാധാന്യം ലഭിച്ചു ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെടുത്തു ദേശീയ പ്രസ്ഥാനം ഇന്ത്യയിലും മു ഇന്ത്യയുടെ മുക്കിലും മൂലയിലും വ്യാപിച്ചു ഇനി നമ്മൾ പറയുന്നത് ഖിലാഫത്ത് പ്രസ്ഥാനത്തെക്കുറിച്ചാണ് നിസ്സഹകരണ സമരം നടക്കുന്ന അതേ കാലഘട്ടത്തിൽ ഇന്ത്യയിലെ ഖിലാഫത്ത് നേതാക്കളായ മൗലാന മുഹമ്മദ് അലി മൗലാന ഷൌക്കത്ത് എന്നിവരുടെ നേതൃത്വത്തിൽ ആരംഭിച്ച പ്രസ്ഥാനമാണ് ഖിലാഫത്ത് പ്രസ്ഥാനം ഖിലാഫത്ത് പ്രസ്ഥാനത്തെ ഇന്ത്യൻ ദേശീയ പ്രസ്ഥാനത്തോട് ചേർത്ത് നിർത്തിയതിലൂടെ ദേശീയ സമരത്തിൽ മുസ്ലിങ്ങളുടെ സജീവ സാന്നിധ്യം ഉറപ്പാക്കാൻ ഗാന്ധിജിക്ക് കഴിഞ്ഞു ബ്രിട്ടീഷ് വിരുദ്ധ വികാരം ഇന്ത്യയുടെ മുക്കിലും മൂലയിലും എത്തി ഹിന്ദു മുസ്ലിം ഐക്യം ശക്തിപ്പെട്ടു ഇനി അടുത്തതായി പറയുന്നത് ചൗരി ചൗര സംഭവമാണ് ചൗരി ചൗര സംഭവം എന്ന് പറഞ്ഞാൽ ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന സ്ഥല ഗ്രാമത്തിൽ ജനങ്ങൾക്ക് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ രോഷാകുലരായ നാട്ടുകാർ ബ്രിട്ടീഷ് പോലീസ് സ്റ്റേഷനെ തീയിട്ട സംഭവമാണ് ഉത്തർപ്രദേശിലെ ചൗരി ചൗര എന്ന സ്ഥലത്തെ ജനങ്ങൾക്ക് നേരെ പോലീസ് നടത്തിയ വെടിവെപ്പിൽ രോഷാകുലരായ ജനങ്ങൾ ആ നാട്ടിലെ പോലീസ് സ്റ്റേഷൻ തീയിട്ടു ഈ സംഭവമാണ് ചൗരി ചൗര സംഭവം എന്നറിയപ്പെടുന്നത് ഇരുപത്തിരണ്ട് പോലീസുകാരാണ് കൊല്ലപ്പെട്ടത് അഹിംസാ മാർഗ്ഗത്തിൽ നിന്ന് വ്യതിചലനമായതുകൊണ്ട് ഗാന്ധിജി ഇതുമൂലമാണ് നിസ്സഹകരണ സമരം പിൻവലിച്ചത് അപ്പോൾ ഗാന്ധിജി നിസ്സഹകരണ സമരം പിൻവലിക്കാനുള്ള പ്രധാന കാരണം ചൗരി ചൗരാ സംഭവമാണ് ഇനി സിവിൽ നിയമലംഘനം ആയിരത്തി തൊള്ളായിരത്തി മുപ്പതിൽ നടന്ന സിവിൽ നിയമലംഘനമാണ് പറയുന്നത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനത്തിൻ്റെ പ്രാധാന്യം അധ്യക്ഷൻ ജവഹർലാൽ നെഹ്റു ആയിരുന്നു ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ അന്തിമ ലക്ഷ്യം പൂർണ്ണ സ്വരാജ് ആണെന്ന് പ്രഖ്യാപിച്ചു ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒമ്പതിലെ ലാഹോർ സമ്മേളനമാണ് ഗാന്ധിജിയുടെ നേതൃത്വത്തിൽ സിവൈ സിവിൽ നിയമലംഘനം ആരംഭിക്കാൻ തീരുമാനിച്ചത് സിവിൽ നിയമലംഘന സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി മുന്നോട്ട് വെച്ച ആവശ്യങ്ങൾ പുതുവിധി എടുത്തു കളയുക കൃഷിക്കാർക്ക് അൻപത് ശതമാനം നികുതി ഇളവ് നൽകുക വിദേശ വസ്ത്രങ്ങളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക എന്നതായിരുന്നു ഈ സമരത്തിൻ്റെ പ്രധാന ആഹ്വാനങ്ങൾ എടുത്തു കളയുക കൃഷിക്കാർക്ക് അൻപത് ശതമാനം നികുതി ഇളവ് നൽകുക വിദേശ വസ്തുക്കളുടെ ഇറക്കുമതിക്ക് ചുമത്തുന്ന നികുതി വർദ്ധിപ്പിക്കുക രാഷ്ട്രീയ തടവുകാരെ വിട്ടയക്കുക സൈനിക ചെലവും ഉദ്യോഗസ്ഥരുടെ ഉദ്യോഗസ്ഥരുടെ ശമ്പളവും വെട്ടിക്കുറക്കുക ഇന്ത്യക്കാരെ നിരീക്ഷിക്കുന്നതിനായി നിയോഗിച്ചിട്ടുള്ള രഹസ്യാന്വേഷണ വിഭാഗത്തെ പിരിച്ചുവിടുക തീരദേശ കപ്പൽ ഗതാഗതം ആരംഭിക്കുക സമ്പൂർണ്ണ മദ്യനിരോധനം നടപ്പാക്കുക ഉപ്പ് സമരായുധമായി തെരഞ്ഞെടുക്കാൻ ഗാന്ധിജിയെ പേ ഗാന്ധിജിയെ പ്രേരിപ്പിച്ച ഘടകങ്ങളാണ് ഇനി പറയുന്നത് ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ അഞ്ചിൽ രണ്ട് ഭാഗവും ഉപ്പിൻ്റെ മേൽ ചുമത്തുന്ന നികുതിയായിരുന്നു അപ്പോൾ ബ്രിട്ടീഷ് സർക്കാരിൻ്റെ നികുതി വരുമാനത്തിൻ്റെ അഞ്ചിൽ രണ്ട് ഭാഗവും ഉപ്പിൻ്റെ മേൽ ചുമത്തുന്ന നികുതിയായിരുന്നു ദരിദ്രർക്ക് ഈ നികുതി വലിയ ഭാരമായിരുന്നു തദ്ദേശീയരായ ചെറുകിട ഉപ്പ് കർഷകർക്ക് ഉപ്പുണ്ടാകുന്നതിന് നിരോധനം ഏർപ്പെടുത്തി ഉപ്പിൻ്റെ വില ഉപ്പിൻ്റെ വില മൂന്ന് മടങ്ങ് വർദ്ധിപ്പിച്ചു സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക എന്നത് സാധാരണക്കാരെ ഉണർത്താൻ ഉതകുന്ന ഒരു മുദ്രാവാക്യമായിരുന്നു ഉപ്പ് നികുതി എടുത്തു കളയുക എന്നത് ഇനി അടുത്തതായിട്ട് ഉപ്പ് സത്യാഗ്രഹത്തിൻ്റെ ഭാഗമായി നടന്ന പ്രധാന സംഭവങ്ങളാണ് കേരളത്തിൽ പയ്യന്നൂർ തമിഴ്നാട്ടിൽ വേദാരണ്യം മഹാരാഷ്ട്രയിൽ ബോംബെ ബംഗാളിൽ നവകാലി വടക്ക് പടിഞ്ഞാറൻ അതിർത്തി പ്രദേശം തുടങ്ങിയവയായിരുന്നു നിയമലംഘന സമരത്തിൻ്റെ പ്രധാന കേന്ദ്രങ്ങൾ ഇവിടങ്ങളിൽ സമര വളണ്ടിയർമാർ ഒപ്പുണ്ടാക്കി ജനങ്ങൾക്ക് വിതരണം ചെയ്യുകയും ദേശീയ പതാക ഉയർത്തുകയും ബ്രിട്ടീഷ് വിരുദ്ധ മുദ്രാവാക്യം വിളിക്കുകയും ചെയ്തു ഗുജറാത്തിലെ ദരാസന ഉപ്പ് നിർമ്മാണശാലയിലേക്ക് സരോജിനി നായിഡുവിൻ്റെ നേതൃത്വത്തിൽ പുറപ്പെട്ട സത്യാഗ്രഹികളെ വളരെ നിഷ്ഠൂരമായ രീതിയിൽ ബ്രിട്ടീഷ് പോലീസ് നേരിട്ടു ഒപ്പു സത്യാഗ്രഹത്തെ തുടർന്ന് ബ്രിട്ടീഷ് ഗവൺമെൻറ് ഗാന്ധിജിയെ അറസ്റ്റ് ചെയ്യുകയും സമരം ക്രൂരമായി അടിച്ചമർത്തുകയും ചെയ്തു ഇനി അടുത്തത് കിറ്റ് ഇന്ത്യ സമരമാണ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി രണ്ടിലാണ് കിറ്റ് ഇന്ത്യ സമരം നടന്നത് കിറ്റ് ഇന്ത്യ സമരത്തിൽ നിന്നുള്ള പ്രധാന കാരണങ്ങൾ അറിയണം ഇന്ത്യയിൽ ഭരണഘടനാ പരിഷ്കാരങ്ങൾ നടപ്പാക്കാൻ ബ്രിട്ടൻ കാണിച്ച വൈമനസ്യം രൂക്ഷമായ വിലക്കയറ്റവും ക്ഷാമവും രണ്ടാം ലോകമഹായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെട്ടത് പരാജയപ്പെട്ടാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എളുപ്പമാക്കാൻ സാധിക്കും എന്ന തോന്നൽ രണ്ടാം ലോകമായുദ്ധത്തിൽ ബ്രിട്ടൻ പരാജയപ്പെട്ടാൽ ഇന്ത്യക്ക് സ്വാതന്ത്ര്യം എളുപ്പമാക്കാൻ തോന്നും സാധിക്കും എന്ന തോന്നൽ കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ കിറ്റ് ഇന്ത്യ സമരത്തിൻ്റെ ഭാഗമായി ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങൾ നാട്ടുരാജാക്കന്മാരെ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം കർഷകർ ഭൂനികുതി കൊടുക്കാൻ കൂട്ടാക്കരുത് സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോട് കൂറു കാണിക്കണം ഇതെല്ലാം ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ് നാട്ടുരാജാക്കന്മാർ സ്വന്തം ജനങ്ങളുടെ പരമാധികാരം അംഗീകരിക്കണം കർഷകർ ഭൂനീതി കൊടുക്കാൻ കൂട്ടാക്കരുത് സർക്കാർ ജീവനക്കാർ രാജിവെക്കാതെ ദേശീയ പ്രസ്ഥാനത്തോട് കൂറ് പരസ്യമാക്കണം പട്ടാളക്കാർ സാധനങ്ങൾ വെടിയാതെ സ്ഥാനങ്ങൾ വെടിയാതെ പട്ടാളക്കാർ സ്ഥാനങ്ങൾ വെടിയാതെ സ്വന്തം ആൾക്കാർക്ക് നേരെ വെടിവെക്കാൻ വിസമ്മതിക്കണം സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കുകയും ഉപേക്ഷിക്കണം സ്വാതന്ത്ര്യപ്രാപ്തി വരെ പിടിച്ചു നിൽക്കാൻ കഴിയുമെങ്കിൽ വിദ്യാർത്ഥികൾ പഠനം ഉപേക്ഷിക്കണം ഇവയെല്ലാം ഗാന്ധിജി ജനങ്ങൾക്ക് നൽകിയ നിർദ്ദേശങ്ങളാണ് പിറ്റേത് സമരത്തിൻ്റെ പ്രധാന ഫലങ്ങളാണ് പറയുന്നത് ബ്രിട്ടീഷ് സർക്കാർ സമരത്തെ ക്രൂരമായി നേരിട്ടു ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ സർക്കാർ അറസ്റ്റ് ചെയ്തു ഇന്ത്യയിൽ പലയിടത്തും ജനങ്ങൾ അക്രമാസക്തരായി കിറ്റിയ സമരത്തിൻ്റെ ഫലങ്ങൾ ബ്രിട്ടീഷ് സർക്കാർ സമരത്തെ ക്രൂരമായി നേരിട്ടു ഗാന്ധിജി അടക്കമുള്ള നേതാക്കളെ സർക്കാർ അറസ്റ്റ് ചെയ്തു ഇന്ത്യയിൽ പലയിടത്തും ജനങ്ങൾ അക്രമസക് അക്രമാസക്തരായി ഗാന്ധിജിയുടെ സമര രീതിയിൽ നിന്നും വ്യത്യസ്തമായി സമരരീതി സ്വീകരിച്ചവർ ആരെല്ലാം അവരുടെ അവരെക്കുറിച്ചാണ് പറയുന്നത് ഗാന്ധിജിയുടെ സമര രീതിയിൽ നിന്നും വ്യത്യസ്തമായ സമരരീതി സ്വീകരിച്ചവരാണ് സ്വന്ന് സ്വരാജ് പാർട്ടി രൂപീകരിച്ച് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിലാണ് സ്വരാജ് പാർട്ടി രൂപീകരിച്ചത് ഗാന്ധിജിയുടെ ബഹിഷ്കരണ സമര രീതിയായി എതിർത്ത ആർ ദാസ് മോത്തിലാൽ നെഹ്റു എന്നിവർ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി മൂന്നിൽ സ്വരാജ് പാർട്ടിക്ക് രൂപം നൽകി നിയമനിർമ്മാണ സഭകളെ ബഹിഷ്കരിക്കാതെ പോരാട്ടത്തിനും അഭിപ്രായ പ്രകടനത്തിനുമുള്ള വേദിയാക്കണം എന്നവർ വാദിച്ചു ഇനി പറയുന്നത് വിപ്ലവ പ്രസ്ഥാനങ്ങളാണ് ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയെട്ട് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രൂപീകൃതമായ ഹിന്ദുസ്ഥാൻ സോഷ്യലിസ്റ്റ് റിപ്പബ്ലിക്കൻ അസോസിയേഷൻ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് സുഖദേവ് രാജഗുരു എന്നിവർ ചേർന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണിത് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തെട്ടിൽ ഭഗത് സിംഗ് ചന്ദ്രശേഖർ ആസാദ് സുഖദേവ് രാജഗുരു എന്നിവർ ചേർന്ന് ആരംഭിച്ച പ്രസ്ഥാനമാണ് കോളനി ഭരണം അട്ടിമറിക്കാൻ സായുധ വിപ്ലവ പാത തിരഞ്ഞെടുത്തു ഇതിനായി റിപ്പബ്ലിക്കൻ ആർമി അത് അവർ രൂപീകരിച്ചു കോളനി ഭരണം അട്ടിമറിക്കുകയും ഇന്ത്യൻ സംസ്ഥാനങ്ങളുടെ ഫെഡറൽ റിപ്പബ്ലിക്കുകൾ സ്ഥാപിക്കുകയും സായുധ വിപ്ലവം സംഘടിപ്പിക്കുകയായിരുന്നു ഇവരുടെ ലക്ഷ്യം ലാലാ ലജ്പത് റായി മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിൻ ഉത്തരവാദിയായ സാൻഡീസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗ് രാജഗുരു സുഖദേവി എന്നിവർ ചേർന്ന് ലാഹോറിൽ വെച്ച് വെടിവെച്ചു കൊന്നു ലാലാ ലജ്പത് റായിയുടെ മരണത്തിലേക്ക് നയിച്ച ലാത്തിചാർജിൻ ഉത്തരവാദിയായ സാൻഡീസ് എന്ന പോലീസ് ഉദ്യോഗസ്ഥനെ ഭഗത് സിംഗ് രാജഗുരു സുഖദേവ് എന്നിവർ ചേർന്ന് ലാഹോറിൽ വെച്ച് വെടിവെച്ചു വന്നു പൗരാവകാശങ്ങൾ പരിമിതപ്പെടുത്തുന്ന കരി നിയമങ്ങളിൽ പ്രതിഷേധിക്കാൻ ഭഗത് സിംഗും ബദുകേശ്വർ ദത്തും ചേർന്ന് സെൻട്രൽ ലെജിസ്ലേറ്റീവ് അസംബ്ലിയിൽ ബോംബെറിഞ്ഞു തുടർന്ന് അറസ്റ്റ് വരിച്ചു ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മാർച്ച് ഇരുപത്തി മൂന്നിന് ഭഗത് സിംഗിനെയും സുഖദേവിനെയും രാജ്ഗുരുവിനെയും ബ്രിട്ടീഷ് സർക്കാർ തൂക്കിലേറ്റി മറ്റു വിപ്ലവ പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് ഇനി പറയുന്നത് മറ്റു വിപ്ലവ പ്രസ്ഥാനങ്ങളും ഈ സമയത്തുണ്ടായി പ്രധാനപ്പെട്ട വിപ്ലവ പ്രസ്ഥാനങ്ങളാണ് അഭിനവ് ഭാരത് സൊസൈറ്റി വി ഡി സവാർക്കറാണ് സ്ഥാപിച്ചത് അനുശീല സമിതി ബരീന്ദർ കുമാർ ഘോഷ് പുലിൻ ബിഹാരി ദാസ് സ്ഥാപിച്ചു ഖദർ പാർട്ടി ലാലാ ഹർദയാൽ ആണ് സ്ഥാപിച്ചത് ഖദർ പാർട്ടി അമേരിക്ക ലാലാ ഹർദയാൽ സ്ഥാപിച്ചു കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിനാലിൽ സ്ഥാപിതമായി ഇന്ത്യൻ റിപ്പബ്ലിക്കൻ ആർമി സൂര്യസൻ സ്ഥാപിച്ചു ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു ബോംബെയിൽ ചേർന്ന സമ്മേളനത്തിൽ ജയപ്രകാശ് നാരായണൻ്റെ നേതൃത്വത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി രൂപം കൊണ്ടു കിറ്റ് ഇന്ത്യ സമര കാലഘട്ടത്തിൽ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി വളരെ സജീവമായിരുന്നു ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിലേക്ക് നയിച്ച പിന്തുണ ശക്തരായ സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയത് ജയപ്രകാശ് നാരായണൻ അരുണ അസഫലി എന്നിവരാണ് ഇപ്പോൾ ഗാന്ധിജി അടക്കമുള്ള കോൺഗ്രസിൻ്റെ മുൻനിര നേതാക്കളെല്ലാം അറസ്റ്റിലായപ്പോൾ ഒളിവിൽ നിന്നുകൊണ്ട് സമരത്തിന് ശക്തമായ പിന്തുണ നൽകിയത് ജയപ്രകാശ് നാരായണൻ അരുണ ആസഫലി എന്നിവരാണ് ഇനി അടുത്തത് ഐ എൻ എ സുഭാഷ് ചന്ദ്രബോസ് സ്ഥാപിച്ച ഐ എൻ എയെക്കുറിച്ചാണ് പറയുന്നത് സുഭാഷ് ചന്ദ്രബോസ് അതിൻ്റെ രാഷ്ട്രീയ നേതാ നേതൃത്വത്തിലേക്ക് ഉയർന്നു വരികയാണ് ചെയ്തത് ഗാന്ധി സമര രീതികളോട് വിയോജിപ്പ് പ്രകടിപ്പിച്ചവരായിരുന്നു ഐ എൻ എക്ക് രൂപം നൽകിയവർ ഫോർവേഡ് ബ്ലോക്ക് രൂപീകരിച്ചു സുഭാഷ് ചന്ദ്രബോസ് ആദ്യം റാഷ് ബിഹാരി ബോസ് രൂപീകരിച്ച ഇന്ത്യൻ നാഷണൽ ആർമി പിന്നീട് നേതൃത്വം സുഭാഷ് ചന്ദ്രബോസ് ഏറ്റെടുക്കുകയാണ് ചെയ്തത് ഇന്ത്യൻ നാഷണൽ ആർമി രൂപീകരിച്ച റാഷ് ബിഹാരി ബോസ് ആണ് സിംഗപ്പൂരിൽ ഇന്ത്യൻ ആർമിയുടെ മലയാളിയായ ക്യാപ്റ്റൻ രക്ഷ്മിക്കായിരുന്നു ഇന്ത്യൻ നാഷണൽ ആർമിയുടെ വനിതാ വിഭാഗമായ ചാൻസി ചാൻസി റാണി റെജിമെന്റിന്റെ ചുമതല മലയാളിയായ ക്യാപ്റ്റൻ ലക്ഷ്മിക്കായിരുന്നു ബ്രിട്ടനെ ഇന്ത്യൻ മണ്ണിൽ നിന്നും തുയർത്താൻ ജപ്പാൻ്റെ സഹായത്തോടെ സായുധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടു തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങൾ ആണ് ഇനി പറയുന്നത് തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളാണ് ഇനി നമ്മൾ പറയുന്നത് റഷ്യൻ വിപ്ലവ ആശയങ്ങൾ ഇന്ത്യൻ തൊഴിലാളി കർഷക പ്രസ്ഥാനങ്ങളെ സ്വാധീനിച്ചു അഹമ്മദാബാദ് ടെക്സ്റ്റൈൽ അസോസിയേഷൻ മദ്രാസ് ലേബർ യൂണിയൻ എന്നിവ രൂപീകരിക്കപ്പെട്ടു ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിൽ എൻ എം ജോഷി ലാലാ ലജ്ബുതറായി എന്നിവർ മുൻകൈയ്യെടുത്ത് രൂപീകരിച്ചതായിരുന്നു ഇവ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത് എൻ എം ജോഷി ലാലാ ലജ്ബതറായി എന്നിവർ മുൻകൈയ്യെടുത്ത് രൂപീകരിച്ചു അഖിലേന്ത്യാ ട്രേഡ് യൂണിയൻ കോൺഗ്രസ് എന്നീ സംഘടനകൾ രൂപീകരിക്കപ്പെട്ടു ഇനി കർഷക പ്രസ്ഥാനങ്ങളെക്കുറിച്ചാണ് പറയുന്നത് കർഷക പ്രസ്ഥാനങ്ങൾ ബ്രിട്ടീഷുകാരുടെ നികുതി നയങ്ങളും സെമീന്ദർമാരുടെ ചൂഷണവും കാർഷിക ഉൽപ്പന്നങ്ങൾക്കുണ്ടായ വിലയിടിവും കർഷകരുടെ ഇടയിൽ കൂട്ടായ്മ ആവശ്യമെന്ന് ബോധ്യപ്പെടുത്തി ഇത് കർഷക പ്രസ്ഥാനങ്ങളുടെ രൂപീകരണത്തിന് കാരണമായി എൻ ജി രംഗ അടക്കമുള്ള കർഷക നേതാക്കളുടെ ശ്രമഫലമായി ലാഹോറിൽ വെച്ച് അഖിലേന്ത്യാ കിസാൻ കോൺഗ്രസ് സ്ഥാപിതമായി പിൽക്കാലത്ത് ഇത് അഖിലേന്ത്യാ കിസാൻ സഭ എന്ന് പേര് സ്വീകരിച്ചു ബോംബെയിലെ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ച് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിസാൻ മാനിഫെസ്റ്റോ രൂപം നൽകി ബോംബെയിലെ അഖിലേന്ത്യാ കിസാൻ സമിതി സമ്മേളനത്തിൽ വെച്ച് കർഷകരുടെ ആവശ്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഒരു കിസാൻ മാനിഫെസ്റ്റോക്ക് രൂപം നൽകി സമരങ്ങളാണ് പറയുന്നത് ഇതിൻ്റെ ഭാഗമായി ഒരുപാട് സമരങ്ങൾ ഉണ്ടായി കർഷക സമരങ്ങൾ സമരങ്ങൾ തേബാഗ സമരം നടന്ന ബംഗാളിലാണ് തെലുങ്കാന സമരം ആന്ധ്രാപ്രദേശ് അതായത് തെലുങ്കാനയുടെ ഭാഗമായ ആന്ധ്രാപ്രദേശാണ് തെലുങ്കാന സമരം നടന്നത് നാവിക കലാപം നടന്നത് ബോംബെയിലാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടനെ നിർബന്ധിതമാക്കിയ ഘടകങ്ങളാണ് ഇനി പറയുന്നത് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം നൽകാൻ ബ്രിട്ടനെ നിർബന്ധിതമാക്കിയ ഘടകങ്ങൾ രണ്ടാം ലോകമഹായുദ്ധാനന്തരം ബ്രിട്ടൻ്റെ സാമ്പത്തിക സൈനിക ശേഷി ക്ഷയിച്ചു ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു സോവിയറ്റ് യൂണിയനും അമേരിക്കയും കോളനി വാഴ്ചയ്ക്കെതിരെ നിലപാടെടുത്തത് ഇന്ത്യയോട് അനുഭവം പുലർത്തിയ ലേബർ പാർട്ടി ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ വന്നത് ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് രണ്ടാം ലോകമഹായുദ്ധാനന്തരം ബ്രിട്ടൻ്റെ സാമ്പത്തിക സൈനിക ശേഷി ക്ഷയിച്ചു ഏഷ്യൻ ആഫ്രിക്കൻ രാജ്യങ്ങളിൽ സ്വാതന്ത്ര്യ പ്രസ്ഥാനങ്ങൾ ശക്തിപ്പെട്ടു സോവിയറ്റ് യൂണിയനും അമേരിക്കയും കോളനി വാഴ്ചക്കെതിരെ നിലപാടെടുത്തത് ഇന്ത്യയുടെ അനുഭാവം പുലർത്തിയ ലേബർ പാർട്ടി ഇംഗ്ലണ്ടിൽ അധികാരത്തിൽ വന്നത് ഇനി മൗണ്ട് ബാറ്റൻ പദ്ധതിയിൽ ഉൾപ്പെട്ട പ്രധാന വ്യവസ്ഥകളാണ് പറയുന്നത് മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷ പ്രദേശത്ത് അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കണം വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനത്തെ സംബന്ധിച്ച് ഹിതപരിശോധന നടത്തണം ബംഗാളിലെയും ബീഹാറിലെയും ഹിന്ദു മുസ്ലിം അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കാവുന്നതാണ് ഒന്നുകൂടിയും ശ്രദ്ധിക്കുക വളരെ പ്രധാനപ്പെട്ടതാണിത് മോണ്ട് ബാറ്റം പദ്ധതിയിലെ പ്രധാന വ്യവസ്ഥകൾ മുസ്ലിങ്ങൾക്ക് ഭൂരിപക്ഷം പ്രദേശങ്ങൾ അവർ ആഗ്രഹിക്കുകയാണെങ്കിൽ പ്രത്യേക രാഷ്ട്രം രൂപീകരിക്കണം പഞ്ചാബും ബംഗാളും രണ്ടായി വിഭജിക്കണം വടക്ക് പടിഞ്ഞാറൻ അതിർത്തി സംസ്ഥാനത്തെ സംബന്ധിച്ച് ഹിതപരിശോധന നടത്തണം ബംഗാളിലെയും പഞ്ചാബിലെയും ഹിന്ദു മുസ്ലിം അതിർത്തി നിർണയിക്കുന്നതിന് ഒരു അതിർത്തി നിർണയ കമ്മീഷനെ നിയമിക്കണം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴ് ബ്രിട്ടീഷ് പാർലമെൻറ്റ് ഇന്ത്യ ഇന്ത്യൻ സ്വാതന്ത്ര്യ പ്രസ്ഥാനത്തിനകത്ത് പാസ്സാക്കി ഇന്ത്യ പാകിസ്ഥാൻ എന്നീ രണ്ട് രാജ്യങ്ങൾ നിലവിൽ വന്നു ആദ്യത്തെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അധികാരമേറ്റു ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായി ജവഹർലാൽ നെഹ്റു അധികാരമേറ്റു ഇതോടുകൂടി ई वीडियो